അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രകാശവചനം എപ്പിസോഡ് 3, ജീവിതം എന്ന പരീക്ഷണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന പ്രവാചക വചനമാണ്. ഇമാം ബുഖാരിയാണ് ഈ പ്രവാചക വചനം ഉദ്ധരിച്ചിട്ടുള്ളത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബു മിൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇതിന് നിവേദനം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വല്ലവനും അല്ലാഹു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവനെ ആപത്തിലകപ്പെടുത്തും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കേവല ഭൗതിക മാനദണ്ഡങ്ങൾക്കപ്പുറം നന്മ തിന്മകളുടെ യഥാർത്ഥ മാനദണ്ഡത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഈ പ്രവാചക വചനം. ഭൗതികമായ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ആപത്തുകൾ വരിക എന്ന് പറയുന്നത് പൂർണ്ണമായും ആപത്തുകൾ തിന്മകളാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവ മനുഷ്യ ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ദുരിതം ബാധിക്കുമ്പോൾ പടച്ചവൻ തന്നെ നിന്ദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്ന മനുഷ്യൻ്റെ മാനസികാവസ്ഥയിലേക്ക് ഖുർആൻ വിരൽ ചൂണ്ടുന്നത് ഈ അർത്ഥത്തിലാണ്. എന്നാൽ നിങ്ങൾ വെറുക്കുന്ന പല കാര്യങ്ങളും നന്മയായേക്കുമെന്നും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പല സംഗതികളും നിങ്ങൾക്ക് ദോഷകരമായേക്കുമെന്നും പറഞ്ഞുകൊണ്ട് കേവല ഭൗതികമായ കാഴ്ചപ്പാടിനെ അടിമുടി നിരാകരിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇസ്ലാമിക ദൃഷ്ട്യാ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പരീക്ഷണവും ഇഹലോകം പരീക്ഷണാലയവുമാണ്. പരലോകമാണ് യഥാർത്ഥത്തിൽ പ്രതിഫല ലോകം. വിജയപരാജയങ്ങളുടെ മാനദണ്ഡം എന്ന് പറയുന്നത് സാക്ഷാൽ മാനദണ്ഡം, വിജയപരാജയങ്ങളുടെ സാക്ഷാൽ മാനദണ്ഡം പരലോകമോക്ഷവുമായി ബന്ധപ്പെട്ടാണ് കൊടികൊള്ളുന്നത്. ആര് നരകത്തിൽ നിന്ന് മോചിതനായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ അവൻ വിജയം വരിച്ചു. ഇഹലോക ജീവിതം വഞ്ചനാത്മകമായ ചരക്കല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പരലോകത്തെ നഷ്ടപ്പെടുത്തി ഇഹലോകത്ത് നേടുന്നതെന്തും യഥാർത്ഥത്തിൽ വ്യർത്ഥമാണ്, അർത്ഥമില്ലാത്തതാണ്. എന്നാൽ ഇഹത്തിൽ എത്ര തന്നെ ഒരാൾ കഷ്ടപ്പെടേണ്ടി വന്നാലും പരലോകത്ത് അയാൾ വിജയിയാണെങ്കിൽ അയാൾ ഭാഗ്യവാനാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള നേട്ടം. സാർത്ഥകമാണ് ആ ജീവിതം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു പ്രവാചക വചനം കൂടി ഇതിൻ്റെ അനുബന്ധമായി നമ്മൾ കേൾക്കണം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ പനി ബാധിച്ച് കിടക്കുന്ന ഒരു സന്ദർഭം. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ പ്രവാചകനെ സന്ദർശിച്ചു. ഈ രോഗാവസ്ഥ അങ്ങേക്ക് ഇരട്ടി പുണ്യം ലഭിക്കാൻ വേണ്ടിയായിരിക്കാം അല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ശരി തന്നെയാണ്. ഒരു മുസ്ലിമിനെ വല്ല അസുഖവും ബാധിച്ചാൽ മരത്തിൻ്റെ ഇല ഉണങ്ങി വീഴും പോലെ അവൻ്റെ പാപങ്ങൾ അവനിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുമെന്ന്. കാര്യങ്ങളെ യഥാവിധി മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ പടച്ച തമ്പുരാൻ നമുക്ക് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.